ഹായ്, ഇന്ന് ഏറ്റവും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബിസിനസ് മേഖലയിലെ ട്രെയിനിങ്. നമുക്കറിയാം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മേഖല തന്നെയാണത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്ന പല ആൾക്കാരും പണത്തിന് അമിതമായ മൂല്യം കൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. അതായത് മാനസിക മൂല്യങ്ങൾ തീരെ പരിഗണിക്കുന്നില്ല. ഇത് വളരെയധികം ഡേഞ്ചറാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ പറയുന്ന ആൾക്കാരെ പറ്റി മോശപ്പെടുത്താനല്ല, മറിച്ച് അവർ പുനർവിചിന്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ എന്ന വ്യക്തിയെ പറ്റിയാണ്. അദ്ദേഹത്തെ മോശപ്പെടുത്താനല്ല, അദ്ദേഹം പറയുന്ന ചില കണ്ടൻറ്റിനോടുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആസ് എ സൈക്കോളജിസ്റ്റ് അതെൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വീഡിയോ ക്ലിപ്പ് സഹിതം കേൾക്കാം. ഫോക്കസ് ഓൺലി ഓൺ പീപ്പിൾ വിത്ത് മണി. അന്നും ഇന്നും കാശുള്ള ബിസിനസ്സുകാരന്റെ കൂടെ മാത്രമേ ഞാൻ നിന്നിട്ടു. ഇദ്ദേഹം ഓൾറെഡി വിജയിച്ച് നിൽക്കുക, ഇനിയും വിജയിക്കുമെന്ന് അറിയാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂടെ ചേർന്ന് അങ്ങ് നിന്നേച്ചാൽ മതി. പൊട്ടിപ്പറഞ്ഞു നിൽക്കുന്ന ഒരുത്തനെ വിജയിപ്പിക്കാൻ ശ്രമിക്കരുത്. പരാജയപ്പെട്ട് നിൽക്കുന്നവനെ വിജയിപ്പിക്കാൻ ചിലപ്പോൾ ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും നടക്കില്ല. ഒന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് പണമുള്ളവന്റെ കൂടെ മാത്രമേ കൂടാൻ പാടുള്ളൂ. പാവപ്പെട്ടവൻ്റെ കൂടെ അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവനും നമ്മളെ താഴെയിടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, മിക്ക ബിസിനസ്സുകാരും, ഇവിടെ അറിയപ്പെട്ട എല്ലാ ബിസിനസ്സുകാരും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അന്ന് അവരെ കൈപ്പിടിച്ച് ഉയർത്താൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ആ സാഹചര്യത്തിൽ ഓവർകം ചെയ്തുകൊണ്ടാണ് ഇന്ന് അറിയപ്പെട്ട ആൾക്കാരായത്. മിക്ക ആൾക്കാരും സ്വയം തന്നെ വന്നതായിരിക്കില്ല, ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ കൂടെയുള്ള പാർട്ട്ണർ തകർന്ന് തരിപ്പണായി കഴിഞ്ഞാൽ അയാളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ തകർന്ന് തരിപ്പണായി കഴിഞ്ഞാൽ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, തകർന്നവരെ കൂടെ തീരെ കൂടാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശപ്പെട്ട കാര്യമല്ലേ. ബിസിനസ്സിൽ തകർച്ചയും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ ഇദ്ദേഹം പരിപോഷിപ്പിക്കുന്ന തത്വം എന്താണ്? നിങ്ങൾക്കറിയാം, ഒരാളെ കൂടെ വിജയിക്കുന്നതിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ അത്തരം ക്രെഡിറ്റ് വാങ്ങൽ തന്നെ ഒരു തരം ഫേക്കല്ലേ, ഒരു തട്ടിപ്പല്ലേ. അപ്പോൾ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഞാൻ ഒന്നുമല്ലാത്ത സമയത്ത് വലിയ ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, കോട്ട കെട്ടി ഇരിക്കും. ആ സമയത്ത് ഫുഡ് കഴിക്കുന്നത് തൊട്ടടുത്ത് ഏറ്റവും ലോക്കൽ ഹോട്ടലായിരിക്കും. അത് കേട്ട് നോക്കൂ. ഓഫീസും കുന്തവും അന്നും ഇല്ല ഇന്നും ഇല്ല, പക്ഷേ ആര് നോക്കിയാലും ഹോളിഡേ ഇൻ എന്റെ ലോബി ഞാൻ കാണും, ക്രൗൺ പ്ലാസയുടെ ബിസിനസ് സെന്ററി ഞാൻ കാണും, അല്ലെങ്കിൽ ലേമറിഡിയന്റെ അടുത്ത് ഞാൻ കാണും. ആര് നോക്കിയാലും അവരുടെ വിചാരം ഞാൻ അവിടെ എപ്പോഴും ഇവിടൊക്കെയാണ്. ആരെങ്കിലും പറയുക ഇന്നൊന്ന് മീറ്റ് ചെയ്യണമല്ലോ, ഞാനെന്താ മീറ്റ് ചെയ്യാം, എവിടോട്ട് പോരെ, ഹോളിഡേയിലോട്ട് പോരെ. അവര് വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, പോകുന്നു. പോയി കഴിയുമ്പോ എന്താ സംഭവം? ഉച്ചയാകും, വിശക്കും. ഇതിന്റെ അപ്പുറത്ത് ഒരു ചെറിയ കടയുണ്ട്, 28 രൂപയുള്ള ഊണ്. അവിടെ പോയി ഊണ് കഴിച്ചിട്ട് വീണ്ടും പോയി എവിടെ ഇരിക്കും? ഹോളിഡേയിൽ. 5 പൈസ ഹോളിഡേ വെള്ളം കുടിക്കാൻ പോലും കൊടുക്കും. അപ്പോൾ എന്നിട്ടോ ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ പേഴ്സണാലിറ്റി എന്ന വാക്ക് തന്നെ പേഴ്സോൺ എന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നാണ്. പേഴ്സോണിൻ്റെ അർത്ഥം മുഖം മൂടിയെന്നാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ മുഖം മൂടി അണിയുന്നത് ബിസിനസ്സുകാരും മറ്റുമാണ്. അവർ എല്ലാവരും മുമ്പിൽ ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് കാരണം ഇത്തരം ആൾക്കാരുടെ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മറ്റുള്ളവർ മുമ്പിൽ ഞാൻ ഭയങ്കര സംഭവമാണ്, ഭയങ്കര വലിയൊരാളാണ്, വലിയ ഹോട്ടലിലാണ് ചർച്ചകളൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, മിക്ക ബിസിനസ് ട്രെയിനേഴ്സിൻ്റെയും പരിപാടി അങ്ങനെ തന്നെയാണ്. വലിയ ഹെലികോപ്റ്ററിൽ ഇറങ്ങുക, വലിയ വലിയ BMW ഇറങ്ങുക, അതേപോലെ തന്നെ വലിയ കോട്ടും സൂട്ടും ധരിക്കുക, അതുമാത്രമല്ല വലിയ 5-സ്റ്റാർ ഹോട്ടലിൽ പ്രോഗ്രാം നടക്കുക, നല്ല ഫുഡ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ ആകർഷിക്കും. എന്തോ കഴിവുണ്ട്, ഇല്ലെങ്കിലും ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനുള്ള അപാരമായ കഴിവ്. ഇദ്ദേഹം തന്നെ മറ്റൊരു വീഡിയോയിൽ പറയുന്നൊരു കാര്യം കൂടി കേട്ടോക്ക്. നിങ്ങൾ ഇന്ന് വന്നിറങ്ങിയ വണ്ടി ഏത് എന്ന് നോക്കിയിട്ടാണ് ആ ലോബിയിൽ നിന്ന പെൺകുട്ടി നിങ്ങളുടെ ഓട്ടോയിൽ വന്നിറങ്ങിയവർക്ക് ആ പരിഗണനയെ തന്നിട്ടുള്ളൂ, 2-വീലറെ വന്നവർക്ക് ആ പരിഗണനയെ തന്നിട്ടുള്ളൂ, കാറിൽ വന്നവർക്ക് കാറിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടേ പരിഗണന തന്നിട്ടുള്ളൂ, വിത്ത് ഡ്രൈവർ വന്നവർക്ക് പ്രത്യേക പരിഗണന എടുക്കണം. അതായത് ഇവിടെ വരുന്ന ആൾക്കാരെ നമ്മുടെ സ്റ്റാഫ് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഓട്ടോയിൽ വരുന്നവന് അതിൻ്റെ വില, ബൈക്കിൽ വരുന്നവന് അതിൻ്റെ വില, കാറിൽ വരുന്നവന് അതിൻ്റെ വില, കാറിൽ ഡ്രൈവറോടൊപ്പം വരുന്നവന് അതിൻ്റെ ഒരു മൂല്യം. അതായത് മൂല്യങ്ങൾ ഓരോരുത്തരും വേർതിരിച്ചറിയുന്നത് അയാൾ വരുന്ന ലെവൽ വെച്ചിട്ട്, പണം വെച്ചിട്ടാണ് ആൾക്കാർ അളക്കുന്നത്. എത്ര മോശമായ കാര്യമാണ്! ഒരു സമൂഹത്തിൽ ഈ രീതിയിലുള്ള ആൾക്കാർ, ചിന്താഗതി ആൾക്കാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര ദുശിച്ച ഫലമായിരിക്കും ഉണ്ടാക്കുക. ഒരിക്കലും നല്ലതല്ലല്ലോ. ആർക്കെങ്കിലും ഇത് നല്ലതെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ സിംപ്ലിസിറ്റി എന്നുള്ള സാധനം ഒഴിവാക്കി ഭയങ്കര ആശ്പോഷാക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല ആ രീതിയിൽ കാണിച്ച് പേഴ്സണാലിറ്റി തന്നെ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഫേക്ക് ചെയ്യുക മാത്രമല്ല, സമൂഹത്തെ കബളിപ്പിക്കലുമാണ്. മാത്രമല്ല ജനങ്ങളെ 2 നിരയായിട്ട്, പാവപ്പെട്ടവൻ, പണക്കാരൻ എന്ന് 2 നിരയായിട്ട് കാണാൻ പറ്റുന്ന ലെവലിലേക്ക് ആക്കുക എന്നുള്ളതാണ്. മുതലാളി തൊഴിലാളി, അടിമ ഉടമ, ഈ ലെവലിലേക്ക് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ തത്വം പറയുന്നത്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധ്യമല്ല. മാത്രമല്ല ഇദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊന്നും കൂടി കേട്ടോക്ക്.
ഈ കൂടെ നിൽക്കുന്നത് എനിക്കിട്ടുള്ള പണിയാണല്ലോ. എന്നിട്ട് ഈ റെസ്യൂം ആരെ കൊണ്ട് മേടിപ്പിക്കണം? അവനെ കൊണ്ട് തന്നെ പ്രിന്റ് എടുപ്പിച്ച് ഫയൽ ചെയ്യിപ്പിക്കണം. അപ്പൊ നമ്മുടെ അക്കൗണ്ടന്റ് പ്രശ്നമാണ്, അക്കൗണ്ടന്റുമാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് റെസ്യൂം എടുപ്പിക്കണം. എന്നിട്ട് അവനോട് പറയണം, ദാണ്ട ആ മെയിലിന്റെ അകത്ത് റെസ്യൂംസ് വന്നിട്ടുണ്ട്, പ്രിന്റ് എടുത്ത് ഫയലാക്കി എന്റെ ടേബിളെ വെക്കണം. ഇവൻ ഓരോന്നെടുത്തു, ഞാൻ വെറും ബി കോം, അതാണ്ട് എന്റെ പൊന്നെ എംകോം വന്നേക്കുന്ന ഇന്ന കമ്പനിയിലെ സാലറി ഉള്ളവൻ വന്ന്. ഇവന് മനസ്സിലാവും പണി നടക്കത്തില്ല, ഇവിടെ പണി കിട്ടും. ഇനി നമ്മുടെ ഈ ബാക്കപ്പ് ഇരിക്കുക, ഏതവൻ എപ്പ പോയാലും നമുക്ക് വെറും മുടിയാണ്. തമിഴ്, അതായത് നമ്മുടെ ജീവനക്കാരൻ, ആ ജീവനക്കാരനെ ഇടയ്ക്കിടയ്ക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കണം. നിന്റെ ജോലി സ്ഥിരമല്ല, ഏത് സമയത്ത് നിന്നെ പുറത്താക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വ്യക്തിക്ക്, ഇത് കാണുന്ന വ്യക്തിക്ക്, ഈ സി വി ഇങ്ങനെ കാണുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിന് പാവപ്പെട്ടൊരുത്തനാണെങ്കിൽ എൻ്റെ ജോലി തീർച്ചാൽ എൻ്റെ കുടുംബം എങ്ങനെ പോകും, എന്നെ നാളെ എങ്ങനെ കഴിയും എന്നൊക്കെ ആകെ ആശങ്കയായിരിക്കും. ജോലി ശ്രദ്ധിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ വ്യക്തിക്ക് മുതലാളിയോട് എന്ത് ആത്മാർത്ഥതയാണ് ഉണ്ടാവുക? ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല. കാരണം എന്നെ ഏത് സമയത്തും പുറത്താക്കും, എനിക്ക് ഇവിടെ ഒരു സ്ഥിരതയുമില്ല, സ്ഥിരമാവാനുള്ള അർഹതയുമില്ല. മാത്രമല്ല ഇദ്ദേഹം ഈ മുതലാളിയെ ചതിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം വിശ്വാസം ഇല്ലാത്തടത്ത് എന്തും ചെയ്യാം. അപ്പം അങ്ങനൊരു സാഹചര്യം കൂടി ഇവിടെ ഒരുങ്ങുകയാണ്. അതിനപ്പുറം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി കേട്ടുവെക്കും. ഇത് ഞാൻ അനുഭവിച്ചത് എപ്പോഴാണെന്നറിയോ? കോവിഡ് സമയത്ത്. കോവിഡ് വന്നപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ വീട്ടിൽ പെട്ടു. അപ്പോൾ അന്ന് തീരുമാനിച്ചു എന്തെങ്കിലും ചെയ്യണം, അപ്പം വിചാരിച്ചൊരു ബുക്ക് എഴുതാം എന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ മേളിൽ കയറിയിരുന്ന് ഭയങ്കര പഠിത്തം, റിസേർച്ച് കാര്യങ്ങളൊക്കെ. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു. അപ്പം ഈ ഒരു മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ താഴെ നിന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊണ്ടുതരുന്നു, എനിക്ക് കരിമീൻ മറത്ത് വെച്ചിട്ട് വിളിക്കുന്നു. അങ്ങനെ ചെയ്യും. മൂന്നിൻ്റെ അന്ന് മായ മേളോട്ട് വന്നിട്ട് കുഞ്ഞോട്ടനെ എടുത്ത് കയ്യിലോട്ട് വന്നിട്ട്, വേണമെങ്കിൽ കൊച്ചിനെ നോക്ക്, എനിക്ക് അടുക്കളയിൽ കുറേ ജോലിയുണ്ട്. അവൈലബിലിറ്റി കൂടി, ഡിമാൻഡ് കുറവ്. അതെ, അവൈലബിലിറ്റി കുറക്കണം, നമ്മുടെ സാന്നിധ്യം കുറക്കണം. എന്നിട്ടോ ഇദ്ദേഹം പറയുന്ന എക്സാമ്പിൾ സ്വന്തം മകന്റെയും ഭാര്യയുടെയും അമ്മയുടെ അടുത്താണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഏറ്റവും കൂടുതൽ സാന്നിധ്യം എത്ര ഉണ്ടായിക്കഴിഞ്ഞാലും അമിതമാവാത്ത മേഖലയാണ് കുട്ടികളെടുത്തും അതേപോലെ മാതാപിതാക്കളെടുത്തും. അവരെടുത്ത് എത്ര ചെലവിച്ചാലും, പക്ഷേ ക്വാളിറ്റി ടൈം ആണ്. അവരുടെ മുമ്പിൽ മൊബൈൽ നോക്കിയാലും എന്നല്ല, അവരുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും അവർക്ക് നമ്മളോട് വില കുറയുന്നില്ല, കൂടുകയുള്ളൂ. മറ്റിതര സ്ഥലത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന തത്വം ചിലപ്പോൾ നടപ്പിലാക്കാം, പക്ഷേ സ്വന്തം വീട്ടിൽ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് ഈ വില കുറയാന്ന് പറഞ്ഞാൽ കുട്ടീനെ നോക്കുക, കുട്ടീനെ കഴി കൊടുക്കുക, ഇതൊക്കെ എങ്ങനെയാണ് വില കുറയുന്നത്? അത് തൻ്റെ ഭാര്യയുടെ ഉത്തരവാദിത്വം, അത് അവൾ ചെയ്യേണ്ട അടിമപ്പണിയാണെന്ന് ചിന്തിക്കുമ്പോഴല്ലേ. അല്ലാത്ത ഘട്ടത്തിൽ എൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ കുട്ടി, എൻ്റെ കുട്ടിയെ പരിപോഷിപ്പിക്കുന്നത് മോശമായ കാര്യം എന്ന് ചിന്തിക്കുമ്പോൾ ഈ അവൈലബിലിറ്റി എന്നുള്ള ചിന്ത മാറിക്കിട്ടും. ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ എല്ലാവരും മുമ്പിലും അൺടച്ചബിൾ, ടച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തണം. അത് പറയുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട്, അതും കൂടി കേട്ടോക്കും. ഈ പ്രോഗ്രാം തീരുക, ബ്ലാക്ക് ക്യാറ്റ്സ് വന്ന് എന്നെ പൊക്കിയെടുത്ത് വണ്ടിയിലോട്ട് കയറ്റി നിൽക്കത്തില്ല. ഇവിടെ ഒരു മിനിറ്റ് കൂടെ നിന്ന് കഴിഞ്ഞാൽ അവൈലബിലിറ്റി കൂടി, അവൈലബിലിറ്റി കൂടിയ ഡിമാൻഡ് കുറയും. അതറിയാമോ? അതെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒറ്റയടിക്ക് ബ്ലാക്ക് ക്യാറ്റ്സ് എന്നെ പൊക്കിക്കൊണ്ടുപോകും. ആർക്കും എന്നെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, എന്നെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വില കുറഞ്ഞു. മാത്രമല്ല അരമണിക്കൂർ സംസാരിക്കുമ്പോൾ 100,000 രൂപയ്ക്കാണ് ഞാൻ ഫീസ്. അതായത് അത്രയും അൺടച്ചബിൾ, എന്നെ അങ്ങനെ കിട്ടുന്നില്ല. ഞാൻ ഭയങ്കര സംഭവമാണ്. പൈസ വാങ്ങിക്കോളൂ, പൈസ വാങ്ങണ്ടെന്ന് പറയുന്നില്ല, ഉള്ളവരോട് വാങ്ങിക്കോളൂ. പക്ഷേ ഈ രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നാർസിസ്റ്റിക്കായ, അതായത് സെൽഫിഷായ ഒരുപാട് ആൾക്കാരെ നിങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ സെൽഫിഷായ ആൾക്കാരെ കൊണ്ട് കുടുംബം തകർന്ന് തരിപ്പണ അവസ്ഥയിലാണ്. നിങ്ങൾ ഇത്തരം മെസ്സേജും കൂടി വരുമ്പോൾ ബിസിനസ് ആരായ ആൾക്കാരൊക്കെ കുടുംബത്തിന് പോലും പരിഗണന കൊടുക്കില്ല, തീരെ സാന്നിധ്യം ഉണ്ടാക്കില്ല, ഒരു തരത്തിൽ അവർക്ക് വില വെക്കില്ല. പൈസ പൈസ പൈസ, പണം പണം പണം, ബില്യനെയർ ബില്യനെയർ, ഈ ലെവലിലേക്ക് ചിന്തിക്കുന്ന അവസ്ഥ ഒരിക്കലും നല്ലതല്ല. അവസാനം പറയുന്നൊരു കാര്യം കൂടി കേട്ടോക്കൂ. ഇവൻ ഓടി വരും പരസ്യം കണ്ടോണ്ട്, ഡിസ്കൗണ്ട് 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 എന്നിട്ടാൽ ഇവന്മാര് വരും. ഇവര് വരത്തില്ല. ജന്മത്ത് ഈ കാലന്മാരൊരു റെഫറൽ തരത്തില്ല. ഇന്ന് വരെ ഇവൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റേ നമുക്കന്ന് തന്നില്ല, ആ വിലക്ക് ഇവനെ കൊടുത്തേ, എന്നെ അവന് റെഫർ എന്തായാലും നമുക്ക് കൂടെ തരണം കേട്ടോ. എലവക്കി പട്ടിയുടെ അവന്മാരെ ഇത് മനസ്സിലാവുന്നു. അതായത് വില ചോദിക്കുന്നവരെ അടുപ്പിക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമുക്കറിയാം നമ്മളെ കേരളത്തിൽ നല്ലൊരു 10% ആൾക്കാരും മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലാണ്. ഇവരെ സംബന്ധിച്ച് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ തന്നെ വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ വില ചോദിക്കും. അവർക്ക് ഒപ്പിക്കാൻ പറ്റുമോ, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നൊക്കെ അവർ ആലോചിക്കും. അങ്ങനെ ചോദിക്കുന്നവരെ അടുപ്പിക്കരുത്, അവരെ കൊണ്ടൊരു ഗുണമില്ല, അവർ നമ്മളെ വീഴ്ത്തത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര മോശമാണ്. അപ്പോൾ നിങ്ങൾ തിയറി പ്രകാരം കറക്റ്റ് ആയിരിക്കും, അതായത് പൈസ ഉണ്ടാക്കുന്ന തിയറി പ്രകാരം അവരടുപ്പിച്ചില്ലെങ്കിൽ നല്ലതായിരിക്കും. അതായത് നമുക്കറിയാം സമ്പത്തിൻ്റെ നല്ലൊരു 30% ഒരു 30% ആൾക്കാരെ എടുത്താൽ, അപ്പോൾ അവരെടുത്ത് മാത്രം ഫോക്കസ് ചെയ്ത് അവരെ മാത്രം ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് ഉയരത്തിലെത്തായിരിക്കും. പക്ഷേ ഇവരെ പരിഗണിക്കണ്ടേ? നമ്മൾ ആലോചിച്ച് നോക്കും, ഇവിടുത്തെ സമൂഹം നല്ല രീതിയിൽ പോകാൻ ഏറ്റവും കാരണം നല്ല മുതലാളിമാരാണ്. പലതരം ചാരിറ്റികൾ, സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർ ഇവരാണ്. ഇവരെ സമ്പത്തും സഹകരണം കൊണ്ടാണ് പല പ്രവർത്തനങ്ങളും വളരെ മികച്ച രീതിയിൽ പോകുന്നത്. എന്നാൽ ഇവർ ഈ അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാലോ നമ്മുടെ സമൂഹം തന്നെ തകർന്നു പോകും, അതിന് കാരണമാവും. എനിക്ക് തോന്നുന്നത് ഇത്തരം വീഡിയോസ് വളരെയധികം മോശമായൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ കാരണമാവും.
പണത്തിന് മാത്രം ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാനുഷിക പരിഗണന കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചിന്ത കൂടി ആര് ബിസിനസ് ട്രെയിനേഴ്സ് കൊടുക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ പ്രളയം വന്നപ്പോഴൊക്കെ അവസ്ഥ അറിയാലോ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് അത് നേരിട്ടിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ രണ്ട് ക്ലാസ്, അടിമ ഉടമ എന്നുള്ള രണ്ട് ക്ലാസ്സാക്കി മാറ്റിത്തിരിക്കുന്നത് വളരെ മോശമാണ്. മനസ്സിലായില്ല? ജനങ്ങളെ പണമുള്ളവനും പണമില്ലാത്തവനും, കഴിവുള്ളവനും കഴിവില്ലാത്തവനും വേർതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ ഭയങ്കരമായ ദുരാചാരം, ഒരു ഒരു വൃത്തികെട്ടൊരു സമൂഹത്തെ ഉണ്ടാക്കും. അപ്പോൾ അതിന് നിങ്ങൾ കാരണമാവരുത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.